ഹലോ സ്റ്റുഡൻസ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് സ്ട്രിംഗ് കോപ്പി എന്ന സ്ട്രിങ് ഹാൻഡിലിംഗ് ഫങ്ഷനെ പറ്റിയാണ് എസ് ടി ആർ സി പി വൈ എന്നാണ് അതിൻ്റെ കീവേഡ് ഒരു സ്ട്രിങ്ങിനെ അതായത് ഒരു അറയിലുള്ള സ്ട്രിങ്ങിനെ മറ്റൊരു അറയിലോട്ട് കോപ്പി ചെയ്യാൻ വേണ്ടിയാണ് എസ് ടി ആർ സി പി വൈ സ്ട്രിംഗ് കോപ്പി എന്ന ഈ സ്ട്രിംഗ് ഹാൻഡ്ലിംഗ് ഫങ്ഷൻ ഉപയോഗിക്കുന്നത് അതിൻ്റെ സിൻഡാക്സ് ആണ് ഇവിടെ കാണിച്ചിട്ടുള്ളത് എസ് ടി ആർ സി പി ഐ ആ കീവേഡ് എഴുതി ബ്രാക്ക് ആൻഡ് രണ്ട് അറേ മെൻഷൻ ചെയ്യുക അറയുടെ പേര് മെൻഷൻ ചെയ്യുക ബ്രാക്കറ്റ് ഒന്നും ആവശ്യമില്ല അറയുടെ പേര് മാത്രം മെൻഷൻ ചെയ്യുക ഇവിടെ ഇങ്ങനെ മെൻഷൻ ചെയ്യുമ്പോൾ സംഭവിക്കുന്നത് രണ്ടാമത്തെ അറയുടെ ശ്രദ്ധിക്കുക രണ്ടാമത്തെ അറയിൽ സ്റ്റോർ ചെയ്യുന്ന സ്ട്രിങ് എന്താണോ സ്ട്രിങ് എന്താണോ രണ്ടാമത് മെൻഷൻ ചെയ്തിരിക്കുന്ന അറയിൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന സ്ട്രിങ് എന്താണോ അതിനെ ആദ്യം മെൻഷൻ ചെയ്ത അറയിലേക്ക് കോപ്പി ചെയ്യുക അതിപ്പോ എത്ര ക്യാരക്ടേഴ്സ് ആയിരുന്നാലും അത് അതേപടി ആദ്യം മെൻഷൻ ചെയ്ത അറയിലോട്ട് കോപ്പി ചെയ്ത് റീപ്ലേസ് ചെയ്യുകയാണ് ചെയ്യുന്നത് ഇവിടെ ഇപ്പം ഞാനൊരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട് ആക്ച്വലി വേർഡ് വൺ എന്നാണ് അറേയുടെ പേര് വേർഡ് വൺ അതിൻ്റെ സൈസ് ഉണ്ട് പിന്നെ വേർഡ് ടു എന്നൊരു അറയും ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ സൈസും ആണ് ഇത് രണ്ടും കാറ്റ് അറേ തന്നെയാണ് എനിക്ക് വേണ്ടത് ഈ വേർഡ് ടൂയിൽ സ്റ്റോർ ചെയ്യുന്ന ഒരു സ്ട്രിങ് ഈ സി എ ടി കാറ്റ് എന്ന് പറയുന്ന സ്ട്രിങ് ആണ് വേർഡ് ടൂയിൽ സ്റ്റോർ ചെയ്യുന്നത് അത് വേർഡ് വണ്ണിലേക്ക് കോപ്പി ചെയ്യണം വേർഡ് വണ്ണിൽ ആൾറെഡി എലിഫന്റ് എന്ന ഒരു സ്ട്രിങ് സ്റ്റോർ ചെയ്തിട്ടുണ്ട് വിത്ത് നാൾ കെയർട്ടർ ഇവിടെ നാൾ കെയർട്ടർ ഉണ്ട് അപ്പൊ എലിഫന്റ് എന്നൊരു സ്ട്രിങ് കോപ്പി ചെയ്തിട്ടുണ്ട് അതിനെ റീപ്ലേസ് ചെയ്ത് കാറ്റ് എന്ന സ്ട്രിങ് അതിൽ പേസ്റ്റ് ചെയ്യണം അതാണ് വേണ്ടത് അപ്പൊ നമ്മൾ സാധാരണ രീതിയിൽ ഇതാ ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് ഉപയോഗിച്ച് നമുക്ക് ഈ ഒരു സംഭവം വർക്ക്ഔട്ടാകാനൊക്കത്തില്ല അതായത് വേർഡ് ടൂവിൽ സ്റ്റോർ ചെയ്യുന്ന സ്ട്രിങ്ങിനെ വേർഡ് വണ്ണിലോട്ട് കോപ്പി ചെയ്യുക അല്ലെങ്കിൽ അസൈൻ ചെയ്യുക എന്ന സംഭവം ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ഉപയോഗിച്ച് അത് പോസിബിൾ അല്ല ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് വർക്ക് ആവത്തില്ല വേർഡ് വണ് എഴുതി ബ്രാക്കറ്റ് ഇടുക ഈക്വൽ ടു വേർഡ് ടു എന്ന് ബ്രാക്കറ്റ് ഇട്ടാൽ ഇങ്ങനെ സ്റ്റേമെന്റ് വർക്ക് ആവത്തില്ല ഇതിന് ഒന്നുകിൽ നമ്മുടെ ഫോർ ലൂപ്പ് ഉപയോഗിച്ച് ഇതിലുള്ള ഓരോ ഇൻഡേസ് ഉള്ള ക്യാരക്ടേഴ്സ് ഇതിലേക്ക് കോപ്പി ചെയ്യുക എന്നൊരു രീതിയുണ്ട് പക്ഷേ അത് വളരെ ടൈം കൺസ്യൂമിംഗ് ആയിട്ടുള്ള ഒരുപാട് ലൈൻ ഓഫ് കോഡ്സ് എഴുതേണ്ട ഒരു പ്രോസസ്സാണ് അതിനേക്കാളും ഈസി ആയിട്ട് ഈ വേർഡ് ടൂവിലുള്ള സ്ട്രിങ്ങിനെ വേർഡ് വണ്ണിലോട്ട് കോപ്പി ചെയ്യാനായിട്ട് നമുക്ക് ഈ സ്ട്രിങ് കോപ്പി എന്ന ഈ സ്റ്റേറ്റ്മെന്റ് ഈ ഒരു ഫംഗ്ഷൻ യൂസ് ചെയ്യാം അതിൻ്റെ സിൻഡാക്സ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ഇങ്ങനെ ഒരു ലൈൻ ഓഫ് കോഡ് എക്സിക്യൂട്ട് ചെയ്താൽ അതായത് സ്ട്രിംഗ് കോപ്പി എന്ന് എഴുതി ബ്രാക്ക് ആൻഡ് അത് വേർഡ് വൺ കോമ വേർഡ് ടു എന്നിവിടെ എഴുതിയിട്ടുണ്ട് ഇവിടെ നടക്കുന്ന എന്തെന്ന് പറഞ്ഞാൽ രണ്ടാമത് മെൻഷൻ ചെയ്തിരിക്കുന്ന അറയിലുള്ള സ്ട്രിങ് എന്താണോ അത് ആദ്യത്തെ അറയിലോട്ട് കോപ്പി ചെയ്യാവും അതാണ് ഇവിടെ നടക്കുന്നത് എന്താണോ വേർഡ് ടു രണ്ടാമത് മെൻഷൻ ചെയ്യുന്ന അറയിലുള്ളത് അതിലുള്ള സ്ട്രിങ്ങിനെ അതേപടി തന്നെ ആദ്യം മെൻഷൻ ചെയ്യുന്ന അറയിലോട്ട് പേസ്റ്റ് ചെയ്യും അതിനെ റീപ്ലേസ് ചെയ്യുകയാണ് ചെയ്യുന്നത് ഇവിടെ ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ഔട്ട്പുട്ട് ആയിരിക്കും കിട്ടുന്നത് വേർഡ് ടു എന്ന് പറയുന്നത് രണ്ടാമത് മെഷീൻ ചെയ്യുന്ന ആറയ്ക്ക് യാതൊരു മാറ്റവും ഇല്ല ഇതിൽ സ്റ്റോർ ചെയ്തിരിക്കുന്നതാണ് ആ വേർഡ് വണ്ണിലോട്ട് കോപ്പി ചെയ്യുന്നത് ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ വേർഡ് വൺ എന്ന ആറ് ഇങ്ങനെയായിട്ട് മാറും നേരത്തെ എലിഫന്റ് എഴുതി എന്നിട്ട് നല്ല ക്യാരക്ടർ എന്ന സംഭവമായിരുന്നു അതിന് പകരം ക്യാറ്റ് എന്ന അതായത് ഇവിടെ എന്താണ് ഉണ്ടായിരുന്നത് ഇവിടെ ഇത്രയും ക്യാരക്ടേഴ്സ് ഉണ്ടായിരുന്നോളൂ അത് അതേപടി ഇതിൽ പേസ്റ്റായി അതായത് കോപ്പി ആയി അപ്പം ഇങ്ങനെ ഒരു സംഭവം അച്ചീവ് ചെയ്യാൻ വേണ്ടിയാണ് ഈ സ്ട്രീം കോപ്പി എന്ന് പറയുന്ന ഈ ഒരു ഫംഗ്ഷൻ ഉപയോഗിക്കുന്നത് അതായത് രണ്ടാമത് മനുഷ്യൻ ചെയ്യുന്ന അറയിൽ നിന്നും ആദ്യത്തെ അറയിലോട്ട് സ്ട്രിങ് കോപ്പി കോപ്പിയാവും അതായത് ആദ്യത്തെ അറയിൽ എന്താണോ അത് റീപ്ലേസ് ആവും അതാണ് നടക്കുന്നത് നമുക്ക് ഇതേപോലെ തന്നെ രണ്ടാമതൊരു രീതിയിൽ നമുക്ക് ഈ സ്ട്രിങ് കോപ്പി നടത്താൻ ഒക്കും ഇവിടെ ആദ്യം ഏത് ഇതിലോട്ടാണോ ഏത് അറയിലോട്ടാണോ കോപ്പി ആവേണ്ടത് അതിനെ മെൻഷൻ ചെയ്യുക എന്നിട്ട് കോമ കോമെടുത്തിട്ട് എന്ത് ടെക്സ്റ്റാണോ കോപ്പി ചെയ്യേണ്ടത് ഇവിടെ ഒന്നുകിൽ നമുക്ക് ഇവിടെ അറേ തന്നെ മെൻഷൻ ചെയ്യാം അല്ലെങ്കിൽ എന്ത് ടെക്സ്റ്റ് ആണോ കോപ്പി ആവേണ്ടത് ആ ടെക്സ്റ്റ് അങ്ങ് മെൻഷൻ ചെയ്താൽ മതി ഡബിൾ കോഴ്സിൻ്റെ അകത്ത് ആ സ്ട്രിംഗ് എന്താണോ അത് മെൻഷൻ ചെയ്താൽ മതി ഈ ഒരു ൂട്ട് ആവുമ്പോൾ ഈ ഡബിൾ കോഴ്സിന്റെ അകത്ത് എന്ത് സ്ട്രിംഗ് ആണോ ഉള്ളത് അതായിരിക്കും ഈ ആദ്യം മെൻഷൻ ചെയ്യുന്ന അറയിലോട്ട് പേസ്റ്റ് ആവുന്നത് ഇവിടെ സംഭവം എന്തെന്ന് വെച്ചാൽ നമ്മളിപ്പോ സാധാരണ ഈ ഡോഗ് ഡോഗ് എന്ന് തന്നെ ഇരിക്കട്ടെ വേഡ് വൺ എന്ന അറയിലോട്ട് ഈ ഡിഒി എന്ന ഈ സ്ട്രിങ് അതിലോട്ട് സ്റ്റോർ ചെയ്യണമെങ്കിൽ നമ്മൾ സാധാരണ ചെയ്യുന്ന രീതി പറഞ്ഞാൽ ആ വേർഡ് ഡിക്ലെയർ ചെയ്യുമ്പോൾ തന്നെ ക്യാരക്ടർ അറേ ക്യാരക്ടർ അറേ ഡിക്ലെയർ ചെയ്യുമ്പോൾ തന്നെ നമ്മൾ ഇങ്ങനെ ഇങ്ങനെയും കൊടുത്തിരിക്കുന്ന ചാർ എന്ന് എഴുതി വേഡ് വൺ എഴുതി അതിൻ്റെ സൈസ് സെറ്റ് ചെയ്ത് ഈക്വൽ ടു ഡബിൾ കോഡ്സിൻ്റെ അകത്ത് ആ സ്ട്രിങ് എന്താണോ അത് നമ്മൾ ആ ടെക്സ്റ്റ് എന്താണോ അതിവിടെ മെൻഷൻ ചെയ്യും ഇങ്ങനെ ഒരു അതായത് ഈ വേർഡ് വേർഡ് വൺ എന്ന് പറയുന്ന അറി ഡിക്ലെയർ ചെയ്യുമ്പോൾ തന്നെ അതിന്റെ വാല്യൂ കൂടെ ആ സ്ട്രിങ്ങും കൂടെ നമ്മൾ ഇൻസിലൈസ് ചെയ്യുന്നു അപ്പോൾ ഇതിലേക്ക് ഈ ഒരു ഡിഒജി എന്ന് പറയുന്ന സ്ട്രിങ് ഇതിലോട്ട് സ്റ്റോർ ആകും അതല്ലാതെ ഇങ്ങനെ ഒരു രീതിയാണ് നമ്മൾ ഫോളോ ചെയ്ത് വരുന്നത് ഇങ്ങനെ അല്ലാതെ നമ്മൾ ഒരു രീതിയാണ് ഫോളോ ചെയ്യുന്നത് എങ്കിൽ അതായത് ആദ്യം വേർഡ് വൺ എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ അറി ക്രിയേറ്റ് ചെയ്തു ഇൻസിലൈസ് ഒന്നും ചെയ്തില്ല ക്രിയേറ്റ് ചെയ്തു നമ്മൾ ആ ആയിട്ട് ഒരു വാല്യൂ ഒന്നും കൊടുത്തില്ല സ്ട്രിംഗ് ഒന്നും നമ്മൾ അതിൽ കൊടുത്തില്ല സേവ് ചെയ്തില്ല ജസ്റ്റ് ഈ ഒരു വേർഡ് വൺ എന്ന് പറയുന്ന അറേ ഡിക്ലെയർ ചെയ്തു എന്നിട്ട് അടുത്ത ഒരു ലൈനായിട്ട് വേർഡ് വൺ ബ്രാക്കറ്റ്സ് ഈക്വൽ ടു ഡബിൾ കോഡ്സിൻ്റെ അകത്ത് ആ സ്ട്രിങ് മെൻഷൻ ചെയ്താൽ ഇങ്ങനെയൊരു സ്റ്റേറ്റ്മെൻറ്റ് അത് വർക്ക് ആവത്തില്ല ഇങ്ങനൊരു സ്റ്റേറ്റ്മെൻറ്റ് എറർ കാണിക്കും ഇങ്ങനൊരു സ്റ്റേറ്റ്മെൻറ്റ് അല്ല ഇങ്ങനെ നമുക്ക് കൊടുക്കാൻ ഒക്കത്തില്ല ഒന്നുകിൽ ആദ്യം ഡിക്ലെയർ ചെയ്യുമ്പോൾ തന്നെ അതിൻ്റെ വാല്യൂ അതായത് സ്റ്റോർ ചെയ്യേണ്ട സ്ട്രിങ് എന്താണോ അത് നമ്മൾ ഇൻഷലൈസ് ചെയ്ത് കൊടുക്കണം അതല്ല എങ്കിൽ ഈ ഒരു രീതി നമുക്ക് യൂസ് ചെയ്യാൻ പറ്റത്തില്ല പകരം യൂസ് ചെയ്യുന്ന ഒരു രീതിയാണിത് ഇതിലിപ്പോൾ ഇങ്ങനെ ഒരു ഇങ്ങനെ ഒരു സംഭവം കൊടുക്കുകയാണ് കൊടുക്കുകയാണെങ്കിൽ സ്ട്രിങ് രീതി ബാഗിൻ്റെ അകത്ത് ഈ വേഡ് വേണം ഏതിലോട്ടാണോ സ്ട്രിങ് സ്റ്റോർ ചെയ്യേണ്ടത് ആ സ്ട്രിങ്ങിന്റെ പേര് അറയുടെ പേര് ഏതിലോട്ടാണോ സ്ട്രിങ് സ്റ്റോർ ചെയ്യേണ്ടത് ആ അറയുടെ നെയിം മെൻഷൻ ചെയ്യുക കോമേട്ടിട്ട് ഡബിൾ കോർസിൻ്റെ അകത്ത് ആ സ്ട്രിങ് എന്താണെന്ന് വെച്ചാൽ ആ അത് അവിടെ എഴുതി കൊടുത്താൽ മതി സ്ട്രിങ് മെൻഷൻ ചെയ്ത് കൊടുത്താൽ മതി ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക എന്നിട്ട് കൊടുക്കുക ഈ ഒരു ചെയർമെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യപ്പോഴേക്കും ഈ ഡബിൾ കോഴ്സിന്റെ അകത്തുള്ള സ്ട്രിംഗ് എന്താണോ അത് ഈ അറയിലോട്ട് ആകുത്ത് മെൻഷൻ ചെയ്തിരിക്കുന്നത് ഈ വേർഡ് വൺ എന്ന അറയിലോട്ട് അങ്ങ് കോപ്പി ചെയ്യാം അപ്പൊ ഇങ്ങനെ നമുക്ക് സ്ട്രിംഗ് ഡാറ്റയെ ഒരു അറയിലോട്ട് ഒരു ക്യാരക്ടർ അറയിലോട്ട് സ്റ്റോർ ചെയ്യാൻ സാധിക്കും ഒന്നുകിൽ ഇൻഫ്ലൈസ് ചെയ്യപ്പം തന്നെ നമ്മൾ സ്റ്റോർ ചെയ്യാൻ ശ്രമിക്കുക അല്ലെങ്കിൽ ഈ ഒരു ഫംഗ്ഷൻ ഉപയോഗിച്ച് നമുക്ക് ഇതിലോട്ട് സ്റ്റോർ സ്റ്റോർ ചെയ്യാൻ സാധിക്കും അതിന്റെ ഒരു എക്സാമ്പിൾ പ്രോഗ്രാം നമുക്ക് നോക്കാം സിമ്പിൾ ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ പ്രോഗ്രാം നമ്മളിവിടെ സ്ട്രിങ് കോപ്പി എന്ന ഫംഗ്ഷൻ ഉപയോഗിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ സ്ട്രിങ് ഡോട്ട് എച്ച് എന്ന ഹെഡ് ഫയൽ നമ്മൾ ആദ്യമേ തന്നെ മെൻഷൻ ചെയ്തു എന്നിട്ട് നമ്മളിവിടെ ചെയ്തു തന്നെന്ന് വെച്ചാൽ ആ ഒരു എക്സാമ്പിൾ കാണിക്കാനായിട്ട് ഒരു മൂന്ന് ക്യാരക്ടർ അറേ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് ആദ്യത്തെ ക്യാരക്ടർ അറേക്ക് വേർഡ് വണ് രണ്ടാമത്തെ ക്യാരക്ടർ അറേക്ക് വേർഡ് ടു എന്ന് നെയിം ചെയ്തു മൂന്നാമത്തെ ക്യാരക്ടർ അറേക്ക് വേർഡ് ത്രീ എന്ന് നെയിം ചെയ്തു നെയിം ചെയ്തു വേർഡ് വണ് മൂന്നിന്റെ സൈസ് ഫിഫ്റ്റീൻ ആയിട്ട് തന്നെ നമ്മൾ സെറ്റ് ചെയ്തു വേർഡ് വൺ എന്ന കാറ്റഗറിയിൽ എഞ്ചിനീയറിംഗ് എന്ന വേർഡ് ആ സ്ട്രിംഗിനെയാണ് നമ്മൾ ഇൻസുലൈസ് ചെയ്തപ്പോൾ തന്നെ സ്റ്റോർ ചെയ്തു അതുപോലെ തന്നെ വേർഡ് ടുവിൽ കോളേജ് എന്ന് പറയുന്ന സ്ട്രിങ് ആ സ്ട്രിംഗ് തന്നെ വേർഡ് ടൂയിലോട്ട് നമ്മൾ ഇൻസുലൈസ് ചെയ്തപ്പോൾ തന്നെ സ്റ്റോർ ചെയ്തു ഈ വേർഡ് ത്രീക്ക് നമ്മളൊന്നും ഇൻസുലൈസ് ചെയ്തില്ല അതായത് ഒരു ഡാറ്റയും നമ്മൾ ക്രിയേറ്റ് ഡിക്ലെയർ ചെയ്തപ്പം സ്റ്റോർ ചെയ്തില്ല ഇത് ബ്ലാങ്ക് തന്നെ കിടക്കുകയാണ് വേർഡ് ത്രീ നമ്മൾ ചെയ്യുന്ന എന്തെന്ന് വെച്ചാൽ ഈ വേർഡ് ത്രീയിലോട്ട് ഇത് ചെയ്യാൻ നോക്കും ഡാറ്റ എൻ്റർ ചെയ്യാനായിട്ട് നോക്കും നമ്മളിപ്പോൾ അതുപോലെ തന്നെ ഈ വേർഡ് ടുവിലുള്ള ഡാറ്റ എന്താണോ അത് വേർഡ് വണ്ണിലോട്ടും കോപ്പി ചെയ്യാൻ നോക്കും അതാണ് നമ്മളിവിടെ ചെയ്യുന്നത് ജസ്റ്റ് എക്സാമ്പിൾ ആയിട്ട് ഇതാ ഇവിടെ എസ് ടി ആർ സി പി വി എന്ന് എഴുതിയിട്ട് ബ്രാക്ക് ആൻഡ് ടാത്ത് വേർഡ് വൺ കോമ വേർഡ് ടു ഇവിടെ എഴുതി ഇവിടെ നടക്കുന്ന എന്തെന്ന് വെച്ചാൽ വേർഡ് ടുവിൽ എന്ത് സ്ട്രിംഗ് ആണോ സ്റ്റോർ ചെയ്തിരിക്കുന്നത് അത് വേർഡ് വണ്ണിലോട്ട് കോപ്പി ആവും അതായത് ഈ കോളേജ് എന്ന് പറയുന്ന സ്ട്രിംഗ് വേർഡ് വണ്ണിലോട്ട് കോപ്പി ആകും അതിനുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് അതുപോലെ തന്നെ ദയവിടെ എസ് ടി ആർ സി പി ഒ എന്ന് എഴുതി ബ്രാക്കിൻ്റെ അകത്ത് വേർഡ് ത്രീ എന്ന് മെൻഷൻ ചെയ്തു എന്നിട്ട് ഈ ഡബിൾ കോഴ്സിൻ്റെ അകത്ത് ദ മെക്കാനിക്കൽ എന്ന സ്ട്രിങ് ഇവിടെ മെൻഷൻ ചെയ്തു ഇവിടെ നടക്കുന്ന എന്തെന്ന് വെച്ചാൽ ഈ മെക്കാനിക്കൽ എന്ന് പറയുന്ന സ്ട്രിങ് വേർഡ് ത്രീ എന്ന അറയിലോട്ട് കോപ്പിയാകാം ഈ സ്ട്രിംഗ് ആണ് അതേപടി അറയിലോട്ട് കോപ്പി ചെയ്യണം നമ്മൾ ഇവിടെ ഇൻഷ്ലൈസ് ചെയ്ത് ഇൻഷുലൈസ് ഒന്നും ചെയ്തില്ല ജസ്റ്റ് ഡിക്ലെയർ ചെയ്തത് മാത്രമേ ഉള്ളൂ ഇവിടെ നമുക്ക് എന്ത് സ്ട്രിംഗ് ആണോ സ്റ്റോർ ചെയ്യേണ്ടത് അത് നമുക്ക് ഇങ്ങനെ എഴുതി ഈ എസ് ടി ആർ സി പി ഒ എന്ന ഫംഗ്ഷൻ ഉപയോഗിച്ച് പർട്ടിക്കുലർ ക്യാരക്ടർ അറയിലോട്ട് നമുക്ക് സ്റ്റോർ ചെയ്യാൻ സാധിക്കും ഇവിടെ നമ്മൾ ഇവിടെ ചേഞ്ച് ചെയ്തതെന്ന് വെച്ചാൽ വേർഡ് വണ് നമ്മൾ മോഡിഫൈ ചെയ്തു ഇപ്പൊ വേർഡ് ടൂ ആണല്ലോ വേർഡ് വണ്ണിലോട്ട് കോപ്പി ചെയ്തത് വേർഡ് വൺ എന്ന് പറയുന്ന അറിയാം നമ്മൾ ചേഞ്ച് മോഡിഫൈ ചെയ്തു വേർഡ് ത്രീ നമ്മൾ മോഡിഫൈ ചെയ്തു ആദ്യം ബ്ലാങ്ക് ആയിരുന്നു ആദ്യം മെക്കാനിക്കൽ എന്ന് പറയുന്ന സ്ട്രിങ് നമ്മൾ അതിലോട്ട് കോപ്പി ചെയ്തു വേർഡ് ടൂവിന് നമ്മൾ ചേഞ്ചസ് ഒന്നും വരുത്തിയില്ല അതിന്റെ വാല്യൂ കോളേജ് തന്നെയാണ് കോളേജ് തന്നെയാണ് ഇപ്പോഴും അതിൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന സ്ട്രിങ് നമ്മളിപ്പോൾ ഈ മൂന്നെണ്ണത്തിന് മൂ മൂന്ന് ക്യാരക്ടർ അറിയേ നമ്മളൊന്ന് ഡിസ്പ്ലേ ചെയ്യുന്നു ഡിസ്പ്ലേ ചെയ്യാനായിട്ട് പുട്സ് എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റ് ആ ഫംഗ്ഷൻ ഉപയോഗിക്കാം പുട്സ് എന്ന് എഴുതി ബ്രാഗിന്റകത്ത് വേർഡ് ടു എന്നും പുട്സ് എന്ന് എഴുതി വേർഡ് വൺ എന്നും വേർഡ് ത്രീ എന്നും ഇവിടെ മെൻഷൻ ചെയ്തു ഈ പോകാൻ റൺ ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു ഔട്ട്പുട്ട് ആയിരിക്കും കിട്ടുന്നത് ആദ്യം പുട്സ് എന്ന് എഴുതി വേർഡ് ടൂ ആയിരിക്കും നമ്മളിവിടെ ഡിസ്പ്ലേ ചെയ്യുന്നത് വേർഡ് ടു കോളേജ് നമ്മളിവിടെ മാറ്റമൊന്നും വരുത്തില്ല അത് കഴിഞ്ഞ് വേർഡ് വൺ ഇവിടെ ഡിസ്പ്ലേ ചെയ്യും വേർഡ് വൺ നമ്മൾ എഞ്ചിനീയറിംഗ് എന്ന സ്ട്രിംഗ് ആണ് നമ്മൾ ഇൻസ്ട്രേ ചെയ്തതെങ്കിലും ഈ ഒരു സ്ട്രിംഗ് കോപ്പി എന്ന ഫംഗ്ഷൻ ഉപയോഗിച്ച് വേർഡ് ടുവിലുള്ള എന്താണോ സ്ട്രിങ് അത് വേഡ് വണ്ണിലോട്ട് കോപ്പി ചെയ്തു അതായത് കോളേജ് എന്ന വേർഡ് നമ്മൾ വേർഡ് വണ്ണിലോട്ട് കോപ്പി ചെയ്തു അതുകൊണ്ട് വേർഡ് വണ് ഡിസ്പ്ലേ ചെയ്യാൻ നോക്കും നമുക്ക് ഈ കോളേജ് എന്ന സ്ട്രിംഗ് ആയിരിക്കും നമുക്ക് ഔട്ട്പുട്ട് കാണിക്കുന്നത് ഇപ്പം വേർഡ് വണ്ണിൽ സ്റ്റോർ ചെയ്യുന്നത് ഈ കോളേജ് എന്ന് പറയുന്ന വേഡാണ് പിന്നെ വേർഡ് ത്രീ നമ്മൾ ഡിസ്പ്ലേ ചെയ്യുമ്പഴേക്കും മെക്കാനിക്കൽ എന്ന വേർഡ് ആയിരിക്കും ഇവിടെ ഡിസ്പ്ലേ ചെയ്യുന്നത് അപ്പോൾ ഇങ്ങനെ നമുക്ക് സ്ട്രിങ്ങിനെ ഒരറയിൽ നിന്ന് മറ്റൊരു അറയിലോട്ട് സ്ട്രിങ്ങിനെ കോപ്പി ചെയ്യാം എപ്പോഴും ശ്രദ്ധിക്കുക രണ്ടാമത് മെൻഷൻ ചെയ്യുന്ന അറയിൽ നിന്നാണ് ആദ്യത്തെ അറയിലോട്ട് കോപ്പി ആവുന്നത് ആ കാര്യം മാത്രം എപ്പോഴും ശ്രദ്ധിക്കുക ഇവിടെ ടാർജറ്റ് അറ എന്ന് പറയുന്നത് അറേ അറ ആയിരിക്കും സോഴ്സ് എന്ന് പറയുന്നത് രണ്ടാമത് മെൻഷൻ ചെയ്യുന്ന അറേ ആയിരിക്കും അതിൻ്റെ സോഴ്സ് ഇത് ടാർഗറ്റ് ഇത് സോഴ്സ് ആ കാര്യം മാത്രം ശ്രദ്ധിക്കുക അപ്പം ഇങ്ങനെയാണ് സ്ട്രിങ് കോപ്പി ചെയ്യുന്ന മെത്തേഡ് എസ് ടി ആർ സി പി എന്ന സ്ട്രിങ് ഹാൻഡ്ലിങ് ഫങ്ഷൻ ഉപയോഗിച്ച് ഒരറയിൽ നിന്നും മറ്റൊരു അറയിലേക്കോ അല്ലെങ്കിൽ ഒരു സ്ട്രിംഗിനെ ഒരു അറയിലോട്ടോ ക്യാരക്ടർ അറയിലോട്ടോ സ്റ്റോർ ചെയ്യുന്ന മെത്തേഡ് ഇതാണ് ഇന്നത്തെ വീഡിയോയിൽ ബാക്കി രണ്ട് സ്ട്രിംഗ് ഹാൻഡ്ലിംഗ് ഫംഗ്ഷൻസും നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്